നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. ഒടുവിൽ പ്രായോഗികവാദികൾക്കായി വിജയം. സംസ്ഥാന സർക്കാർ മദ്യനയത്തിൽ പ്രായോഗികമായ മാറ്റം വരുത്തി നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതുവരെയുള്ള ചർച്ചകളെല്ലാം രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായാണ് മദ്യനയത്തെക്കുറിച്ച് മുമ്പോട്ട് പോയത്. പക്ഷേ നേർക്കുനേർ അതിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ നയത്തിൻ്റെ മെറിറ്റ് ചർച്ച ചെയ്യുകയാണ്. യു ഡി എഫ് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച മദ്യനയത്തിൽ പ്രായോഗിക മാറ്റം അനിവാര്യമാണോ? പ്രായോഗികതയുടെ പേരിൽ ഇപ്പോൾ വരുത്തുന്ന മാറ്റം മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണോ? ചുരുങ്ങിയ കാലമാണെങ്കിലും ഈ നയം സമൂഹത്തിൽ എന്ത് സ്വാധീനം ചെലുത്തി? ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടുന്നു. കെ ടി ഡി സി ചെയർമാൻ ശ്രീ വിജയൻ തോമസ്, സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, അഡിക് ഇന്ത്യയുടെ പ്രതിനിധി ഡോക്ടർ ജോൺസൺ അടയാളമുറ ഒപ്പം സദസ്സും ചർച്ചയിൽ അണിനിരക്കുന്നുണ്ട്. ശ്രീ വിജയൻ തോമസ്, ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഉയർന്നു വന്നത് വിനോദസഞ്ചാര മേഖല, ഹോട്ടൽ വ്യവസായം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ആ മേഖലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ നയത്തിൽ ഒരു പ്രായോഗിക മാറ്റം ആവശ്യമുണ്ടോ? വിനോദസഞ്ചാര മേഖല മദ്യനയത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതല്ല. കെ ടി ഡി സിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മുൻ വർഷത്തേക്കാൾ 30 കോടി രൂപയോളം അധിക വർധനവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസം മേഖലയിൽ ഹോട്ടൽ നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം പല ഹോട്ടലുകളും അത് ലക്ഷ്യമാക്കി മാത്രമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളതും കോടികൾ മുടക്കിയിട്ടുള്ളതുമൊക്കെ. ഇവിടെ പക്ഷിപ്പനി വന്നു, ജപ്പാൻ ജ്വരം വന്നു, അതെ, ഇവിടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ വന്നു, പ്രകൃതി ദുരന്തങ്ങൾ വന്നു, അപ്പോഴൊക്കെ ഒരു തരത്തിലും വിനോദസഞ്ചാര മേഖലയെ ഇത് ബാധിക്കില്ല, നിങ്ങൾ ഇവിടേക്ക് വരണം, ഇവിടെ മറ്റു മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച് മാർക്കറ്റ് ചെയ്ത ഗവൺമെന്റും വിനോദസഞ്ചാര വകുപ്പും മേഖലയും ആദ്യമായി പറയുന്നു ഞങ്ങൾക്ക് തിരിച്ചടി നേരിടുന്നു. ഇത് കേരളത്തിനൊരു തിരിച്ചടിയാണ് എന്നുള്ളത്, തിരിച്ചടി ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ട് 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 എന്ന് പറയാനുള്ള വെമ്പൽ എന്താണ്? അല്ല, തിരിച്ചടി ഇപ്പോൾ പക്ഷിപ്പനി ഇവിടെ ഉണ്ടായി, അപ്പോൾ കുമരകം സൈഡിൽ ടോട്ടൽ ടൂറിസം ബിസിനസ് നിലച്ചു പോയിരിക്കുകയാണ്, അവിടെ റൂമെല്ലാം വേക്കൻ്റ് ആണ്. അതേസമയത്ത് തിരുവനന്തപുരത്തെ സ്ഥിതി മറ്റൊന്നാണ്, അല്ലെങ്കിൽ കോവളത്തെ സ്ഥിതി മറ്റൊന്നാണ്. അപ്പോൾ ഈ പ്രചാരണങ്ങൾക്കിടയിൽ എന്താണെന്ന് എനിക്കറിയില്ല. ടൂറിസം മേഖലയ്ക്ക് നിലനിൽക്കാൻ മദ്യം മാത്രം ആവശ്യം മാത്രം അല്ല, മദ്യം വേണം. വരുന്ന വിദേശ സഞ്ചാരികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനനുവദിക്കണം എന്നുള്ള നിലപാടാണ്. ഓക്കെ, ഡോക്ടർ മേരി ജോർജ്, ഇതിനൊരു സാമ്പത്തിക മേഖലയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഇംപ്ലിക്കേഷൻ വലുതായിരിക്കുമെന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി ആർജവത്തോടെ പറഞ്ഞത് ആ നഷ്ടം ഞങ്ങൾ സഹിക്കും കേരളത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയെന്ന്. 2.5-3 മാസം കഴിയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇപ്പോഴത്തെ ആഘാതങ്ങൾക്ക് പ്രായോഗികമായ ഒരു പരിഹാരം തേടണമെന്ന് തോന്നാൻ തക്ക വലിയ ഒരു സാമ്പത്തിക ഞെരുക്കം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ഈ നയം സംസ്ഥാനത്തുണ്ടാക്കിയോ? തീർച്ചയായിട്ടും ഇപ്പോൾ നല്ല സാമ്പത്തിക ഞെരുക്കം എന്ന് തന്നെയല്ല, സാമ്പത്തിക പ്രതിസന്ധി തന്നെ കേരളത്തിലുണ്ട്. പക്ഷേ അത് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന അബ്കാരി നയത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല, കാരണം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരും വർഷങ്ങളിലേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. അപ്പം സുരേഷ്, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ സർവ്വജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണം നടത്തുകയോ അല്ലെങ്കിൽ ഒരു നയ രൂപീകരണം നടത്തുകയോ ചെയ്യുമ്പോൾ ധാരാളമായ ചർച്ച ചെയ്യപ്പെടണം. ഇത് മദ്യനയം കൊണ്ടുവരുന്നതിന് മുൻപ് ഗവൺമെൻറ് ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്തു വരുമ്പോൾ ഇത് എല്ലാ വിധത്തിലുള്ള മേഖലകളെയും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ പിന്നെ പ്രത്യാഘാതത്തോടുകൂടി തന്നെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ടൂറിസത്തിൽ, അതായത് 800,000 വിദേശ ടൂറിസ്റ്റുകളാണ് ഒരു വർഷം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ 800,000 വരുന്ന വിദേശ ടൂറിസ്റ്റുകൾ കൊണ്ടുവരുന്ന വിദേശ കറൻസി തന്നെ ഒരു 4,200-4,500 കോടിയോളം ഒരു വർഷം കേരളത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ടൂറിസം മേഖലയ്ക്ക് ഇത് വരും കാലങ്ങളിൽ, ഇപ്പം മിസ്റ്റർ ജയൻ തോമസ് പറഞ്ഞതുപോലെ തന്നെ ഇമ്മീഡിയറ്റായിട്ട് അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ അറിയില്ല. അപ്പോൾ ഈ പ്രശ്നം ചോദ്യം ചോദിക്കുന്ന ഇതാണ്, എല്ലാവരും മദ്യപിക്കാനാണ്? തീർച്ചയായിട്ടും മദ്യപിക്കാനല്ല ഇങ്ങോട്ട് വരുന്നത്. ഏത് വിദേശി ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നതും ഇവിടെ കാണുന്ന മൺസൂൺ കാണാനായിട്ട്, മഴക്കാടുകൾ കാണാനായിട്ട്, ഇവിടുത്തെ പക്ഷിസംഖ്യ, ഇങ്ങനെ നിരവധിയായ കാഴ്ചകൾക്ക് വേണ്ടിയാണ് വരുന്നത്. പക്ഷേ അവരൊക്കെ ജീവിതത്തിൻ്റെ ഭാരം താഴ്ത്തി വെച്ച്
സ്വല്പം റിലാക്സ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അവരൊന്നും കേരളത്തിലുള്ളവരെ പോലെ കുടിക്കാൻ തുടങ്ങിയാൽ കുടിച്ചെടുത്ത് വീഴുക, അത്തരത്തിലുള്ള കുടിയന്മാരല്ല ഈ വരുന്നവരാരും. അപ്പോൾ അതിനുള്ള സൗകര്യം ഇവിടെ ഈ കേരളത്തിൽ ഇല്ല എന്ന് കേട്ടാൽ തീർച്ചയായിട്ടും അത് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ല. ഇല്ല എന്നുള്ളൊരു പ്രചരണം വരുന്നു. കേരളത്തിൽ മദ്യം നിരോധിച്ചിട്ടില്ല, ഉപയോഗത്തിന് നിരോധനമില്ല, ഉപഭോഗത്തിന് നിരോധനമില്ല. പക്ഷേ ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ് കേരളം എന്നുള്ളൊരു ബ്രാൻഡിംഗ് വന്നാലുള്ള അപകടമാണ്. അതെ, അങ്ങനെ ഒരു അപകടം വന്നാൽ തീർച്ചയായിട്ടും അത് അഡ്വേഴ്സ് ആയിട്ട് കുറേ എഫക്റ്റ് ചെയ്യും. പിന്നെ ഈ നയത്തിന് ഒരുപാട് മെറിറ്റുണ്ടായി. വാഹനാപകടങ്ങൾ തലയ്ക്ക് പരിക്കേൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, ബിവറേജ് കോർപ്പറേഷന്റെ വിൽപ്പന കുറഞ്ഞു, ഇതൊക്കെ പറയാമെങ്കിലും ഒറ്റയടിക്ക് ഈ രണ്ടര മാസം കൊണ്ട് ഒരു സോഷ്യൽ ചേഞ്ച്, ഒരു സാമൂഹിക മാറ്റം ആൾക്കാർക്ക് ഫീൽ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിന് പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ത് ചർച്ചയുടെ, എന്ത് ബോധ്യത്തിൻ്റെ, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നയം സർക്കാർ നടപ്പാക്കിയത്? ഏതൊരു നയം രൂപീകരിക്കുന്നതിന് മുമ്പിലും തീർച്ചയായിട്ടും കാതലായ ഒരു ചർച്ച നടക്കും. നിർഭാഗ്യവശാൽ മദ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം ലാസ്റ്റിൽ ഈ മദ്യ നിരോധന സമിതിയോ സാക്ഷാൽ വി എം സുധീരൻ സാറോ പോലും ചോദിക്കാത്ത കാര്യമാണ് അവസാനം നടപ്പായത്. വെറും ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഒരു കടലാസ് എടുത്ത് നിർത്തി കാണിച്ചുകൊണ്ട് ഒരു നയം പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ കേരളത്തിലല്ലാതെ ലോകത്തിൽ എവിടെ നിന്നെങ്കിലും നടക്കുമെന്ന് നമുക്ക് ധാരണയില്ല. ആഗോള മദ്യ നയം എന്ന് പറയുന്നത് 2010 ഉണ്ടായൊരു നയമാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു ദേശീയ മദ്യ നയം ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊരു 10 കർമ്മ പദ്ധതി പറയുന്നുണ്ട്. ആ 10 കർമ്മ പദ്ധതിയുടെ പേരിലായിരുന്നു ഈ നയപരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഈ സമൂഹത്തിൽ ഉണ്ടാവുകയോ ആവശ്യമില്ലാത്ത പ്രതിവാദങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമായിരുന്നില്ല എന്നുള്ളത് അവധാനതയുണ്ടായില്ല, അത് അംഗീകരിക്കുന്നു. ഞായറാഴ്ചകളിലെ ഡ്രൈഡേ, എക്സൈസ് മന്ത്രിയുടെ വാദം അനുസരിച്ച് ഞായറാഴ്ചത്തെ കുടിയന്മാർ കൂടി ശനിയാഴ്ച വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്നു, ആ തീരുമാനത്തിന് മെറിട്ടില്ല. 2, ബിയർ വൈൻ പാർലറുകൾ ഈ ബാർ നഷ്ടപ്പെട്ടവർക്ക് കൊടുത്താൽ തന്നെ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു നയത്തിന്റെ ഭാഗമായി അംഗീകരിക്കാവുന്നതാണ്. 3, വിനോദസഞ്ചാര മേഖല, ഹെറിറ്റേജ് സോണുകൾ എന്നിവയുള്ളവർക്ക് കുറച്ചുകൂടി ഉദാരമായ സമീപനം വേണം. 4, തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ കാര്യം കൂടി കുറേ കൂടി ഗൗരവത്തോടെ പരിഗണിക്കണം. ഈ 4 നിർദ്ദേശങ്ങളും പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചാൽ അത് നയത്തിൽ നിന്നുള്ളൊരു വ്യതിചലനമാകുമോ? ഒരു പരിധിവരെ തീർച്ചയായിട്ടും നയത്തിൽ നിന്നുള്ള വ്യതിചലനമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഡ്രൈഡേയുടെ കാര്യം ആരും ആവശ്യപ്പെട്ടതല്ല. ആഗോള മദ്യ നയത്തിൽ പോലും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ഈ ആഗോള മദ്യ നയവും ദേശീയ മദ്യ നയത്തിന്റെ മുമ്പിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ പറയാൻ സാധിക്കും അത് കാര്യമായ ഒരു വ്യതിചലനങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം 2, വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു നയമായി സ്വീകരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. ഏറ്റവും വലിയ അപകടം കിടക്കുന്നത് അവിടെയാണ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പാണ് പുതിയ ഫാനു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്. വീര്യം കുറഞ്ഞ മദ്യം കഴിച്ചാൽ കുഴപ്പമില്ല എന്നൊരു ധാരണ ഞങ്ങൾക്കുണ്ടായത് കാരണം ആ കാലത്താണ് 63 ബിയർ പാർലറുകൾ ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടായത്. ഇവിടെ കിട്ടുന്ന ബിയർ എന്ന് പറഞ്ഞാൽ 650 ml ആണ്. 650 ml ML അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ട്. അപ്പം വിസ്കി കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആൽക്കഹോള് ഒരു കുപ്പി ബിയർ കഴിക്കുമ്പോൾ അകത്ത് വരുന്നു. അതുകൊണ്ട് തന്നെ അതേസമയം നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ മൊത്തത്തിലുള്ള നിയമമാണ് മോട്ടോർ വെഹിക്കിൾസ് ആക്ട്. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പറയുന്നു 30 ml ആൽക്കഹോൾ BAC ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ 6 തടവും ലൈസൻസ് റദ്ദാക്കാവുന്നതുമായ ശിക്ഷയാണ്. വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുകയും മറ്റു മദ്യം നിർത്തലാക്കുകയും ചെയ്യുന്നതും അതേപോലെ ഈ ഞായറാഴ്ച ഡ്രൈഡേ ആക്കുന്നതും പൊടുന്നനെ ചെയ്യുന്നത് തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾക്ക് തക്കര ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, നയത്തില് ഇത് ഇല്ലാതെ തന്നെ ആക്കണം. കാര്യം അത് മാത്രമേ നമ്മുടെ ഈ കേരളത്തിനകത്തുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നിരോധനമാണ് വേണ്ടത്. ഇപ്പൊ ഞായറാഴ്ച ഇല്ലെന്നും പറഞ്ഞ് അവർക്ക് അവൈലബിൾ ആണ് സാധനം, ഇല്ലെങ്കിൽ ശനിയാഴ്ച സ്റ്റോക്ക് ചെയ്യുന്നവരുണ്ട്, ഇല്ലെങ്കിൽ നോർമലി അറിയാലോ പല മറ്റു ഒരുപാട് ഉപാധികളുണ്ട്. മദ്യം കിട്ടുന്നില്ല, ഞായറാഴ്ച ഡ്രൈവ് ചെയ്യുന്നെല്ലാം പറയുന്നത് മദ്യം ലഭ്യതയാണ്, ഇഷ്ടംപോലെ ലഭ്യത വൈകുന്നേരമാകുമ്പോൾ വീടുകളിൽ കൊണ്ടു തരികയാണ്. ഈ ഇന്ത്യയിലെന്നല്ല ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴേ ഈ മദ്യ നിരോധനം നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഈ മദ്യ നിരോധനത്തിന് വേണ്ടി ആജഹോരാന്തം വിളിക്കുന്ന ആൾക്കാർ ഒന്ന് പറഞ്ഞു തരട്ടെ, എവിടെയാണെന്നുള്ളതെന്ന്. ഫ്രൈഡേ ആക്കുക, ഇല്ലാതാക്കുക, നിരോധനമാക്കുക എന്നുള്ളതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ബോധവൽക്കരണം ഉണ്ടാകണം, അതുകൊണ്ട് നിരോധനം കൊണ്ട് വലിയ പ്രയോജനം ഇപ്പോൾ ഉണ്ടാകുകയില്ല. ഇവിടെ ഇന്ന് ഈ ഗവൺമെൻറ് ഇപ്പോൾ ഈ ചെയ്തതിനൊക്കെ മോഷണം നടത്താൻ വേണ്ടി അംഗീകാരം കൊടുത്തിട്ട് മോട്ടിക്കില്ലേ എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട പണം വരുന്നില്ല, നമ്മുടെ മദ്യപാനന്മാർ മദ്യപാനം നിർത്തുന്നുമില്ല. ഖജനാവ് എന്നറിയാൻ വേണ്ടി മലയാളി വെള്ളം അടിക്കണമെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ശ്രീ വിജയൻ തോമസ്,
രണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള രണ്ടു പേരെ വെച്ചൊരു പഠനത്തിലാണ് സർക്കാർ ഇപ്പോൾ മുതിർന്നിട്ടുള്ളത്. പക്ഷെ തൊഴിൽ വകുപ്പ് മന്ത്രി, ഇത് തൊഴിൽ മേഖലയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഈ നയത്തിൻ്റെ മെറിറ്റിനെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന വ്യക്തിയാണ്. വിനോദസഞ്ചാര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി, അദ്ദേഹം ഇത് ടൂറിസം മേഖലയെ തകർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ വ്യക്തിയാണ്. യു ഡി എഫ് യോഗത്തിൽ ഭൂരിപക്ഷം ഘടകകക്ഷി നേതാക്കളും ഈ അഭിപ്രായം പ്രകടിപ്പിച്ച് സർക്കാരിനെ പ്രായോഗിക മാറ്റത്തിന് തീരുമാനിച്ചതിന് ശേഷം രണ്ട് സെക്രട്ടറിമാർ ചേർന്ന് കേരളത്തിൽ ഈ നയമുണ്ടാക്കിയ സാമൂഹ്യ പ്രത്യാഘാതത്തെക്കുറിച്ച് എന്തു പഠനം നടത്താനാണ്? ഒരു ദിവസം കൊണ്ടുള്ള ഒരു മദ്യ നിയമമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന സമീപനങ്ങളോ സമൂഹത്തോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ ജനങ്ങൾ കണക്കാക്കുകയുള്ളൂ. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം പറഞ്ഞു. കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, എന്ത് സാമ്പത്തികമായ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളാണ് കേരള ഗവൺമെൻറ്റിനുള്ളത്? അത് ഏത് ഗവൺമെൻറ് വന്നാലും ശരി. അപ്പോൾ ജനങ്ങൾ ഇവിടെ ഗവൺമെൻറ്റുകൾ കടമെടുക്കുന്നു, ആവശ്യത്തിനും ആവശ്യത്തിന് അധികവും കടമെടുക്കുന്നു ഓരോ പദ്ധതികൾ നടപ്പിലാക്കാനായി. സംസ്ഥാനത്തിന് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാവുന്ന പദ്ധതികളൊന്നുമില്ല. നമ്മളെപ്പോലുള്ള നികുതിദായകരിൽ നിന്ന് പിരിക്കുന്ന കാശല്ലാതെ ഗവൺമെൻറ് സ്വയം വരുമാനം കണ്ടെത്താനായിട്ട് ഇന്നുവരെ ഒരു പദ്ധതി നടപ്പിലാക്കിയതായിട്ട് കേട്ടിട്ടില്ല. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രായോഗികതയിലേക്ക് നീങ്ങുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ സർക്കാർ ഏർപ്പെടുത്തിയ സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കാൻ പോകുന്നു. ഭാഗപത്രങ്ങൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിന്ന് യു ഡി എഫ് സർക്കാർ ഈടാക്കിയ പരിധി എടുത്തു കളയൽ പിൻവലിച്ചു. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ മദ്യത്തിന് മാത്രം എന്താണ് പുതിയൊരു പ്രതിസന്ധി ജനങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത്? അല്ല, മദ്യത്തിൻ്റെ പ്രതിസന്ധിയെ പറ്റി ഞാൻ പറയുന്നില്ല. കാരണം ഇവിടെ ഓരോ നയങ്ങൾ സ്വീകരിക്കുമ്പോഴും അന്ധനെ അന്ധൻ നയിക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കാറുള്ളത്. കേരളത്തിലെ കൊലുവേലക്കാരായ 75% ആൾക്കാർ ലക്കും ലഗാനുമില്ലാതെ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ കുടുംബങ്ങൾ തകരുന്നു. അതിനൊരു പ്രായോഗികമായ പ്രതിവിധി കണ്ടുപിടിക്കാൻ ഗവൺമെൻറ്റിന് ചുമതലയുണ്ട്. ഞാൻ സാമ്പത്തിക പ്രശ്നം പറഞ്ഞത് ഗവൺമെൻറ് പുതിയ മാർഗങ്ങൾ കണ്ടെത്തണം. ഡോക്ടർ മേരി ജോർജ്, ഈ മദ്യനയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ഈ നയമല്ല കേരളത്തിലെ മദ്യവില്പനയെക്കുറിച്ച് പഠിച്ചാൽ, 1% പോലും പ്രായോഗികത ഒരിടത്തുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇവിടെ ഇദ്ദേഹം കുറച്ച് കണക്ക് വിവരിച്ചു, 3% വോളിയം. എവിടെയാണ് ബിവറേജസ് കോർപ്പറേഷന് ക്വാളിറ്റി കൺട്രോൾ ഉള്ളത്? ഇല്ല. കേരളത്തിലെ കള്ളുൽപാദനം, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കള്ളിൻ്റെ 10 ഇരട്ടി വൃക്ഷക്കരം കിസ്തടച്ച് വ്യാജ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് സർക്കാരിൻ്റെ കണക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ബിരാമിപ്പണം അല്ലെങ്കിൽ കുറച്ച് അഴിമതിപ്പണം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അതിലൊരു അംശം വരുന്നത് കൊണ്ട് തട്ടി മുമ്പോട്ട് പോവുകയും ഖജനാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രായോഗികതയിലൂടെ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിൽ ആർക്കൊക്കെയോ അനുകൂലമായ തീരുമാനങ്ങളും മാറുന്നതല്ലാതെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ പ്രഖ്യാപിച്ച നയം കൊണ്ടോ ഇതിൻ്റെ തിരുത്തൽ കൊണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടോ? പ്രഖ്യാപിച്ച നയം കൊണ്ട് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കോട്ടമുണ്ടാകും. കഴിഞ്ഞ ഒരു 8-10 വർഷങ്ങളിലെ വരുമാനം, സർക്കാരിൻ്റെ നികുതി വരുമാനം എടുത്തു നോക്കുകയാണെങ്കിൽ എക്സൈസിൽ നിന്നുള്ള വരുമാനമാണ് ഒന്നാമത്തെ വരുമാന മാർഗം. സംസ്ഥാനത്തിന് വരുമാനം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ്. അതുമാത്രവുമല്ല, ഈ കഴിഞ്ഞ 2 മാസം മുൻപ് ഇവിടെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, പിന്നെ അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സംസ്ഥാനം വളരെയധികം വീർപ്പുമുട്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഓടി ചെന്ന് വായ്പ എടുക്കുന്നത് ബിവറേജസ് കോർപ്പറേഷനിൽ ചെന്നാണ് പെട്ടെന്ന് വായ്പ എടുക്കുന്നതും. അവിടെ സാമ്പത്തികമായി നമുക്കിങ്ങനെ 4710 കോടി 5000 കോടിയൊക്കെ ഓരോ വർഷവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രമേ മദ്യം ഇവിടെ വിൽക്കുന്നുള്ളൂ എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിച്ച് കളയരുത്. ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള ഒരു വകുപ്പാണ് എക്സൈസ് വകുപ്പ്. അപ്പോൾ അങ്ങനെ അഴിമതിയിലൂടെ സർക്കാരിന് കിട്ടേണ്ട 20,000 കോടിയോ മറ്റോ വരുന്നതാണ് ഈ 4,000 കോടിയിൽ ഒതുങ്ങിപ്പോകുന്നത്. അങ്ങനെയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇവിടെ എക്സൈസ് വകുപ്പ്, നീതി നിയമ പാലകർ വേണ്ട രീതിയിൽ ശ്രദ്ധയോടെ ജനക്ഷേമകരമായിട്ട് മുൻപോട്ട് പോകണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാൽ, അവരങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിന് മുകളിലാണ് നമ്മൾ ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് വിട്ടിരിക്കുന്ന ഗവൺമെൻറ്. ആ ഗവൺമെൻറ് അതനുസരിച്ച് അവരെ ചൊൽപ്പടിയിൽ നിർത്തുകയും അവർ ചെയ്യേണ്ട ഡ്യൂട്ടി, നമുക്ക് കൃഷ്ണരാജ് സിംഗിൻ്റെ കഥയൊക്കെ അറിയാം. അവരെയൊക്കെ ഒരു ഒതുക്കി അവരെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടത് മൂലക്കിരുത്തുന്ന രീതി മാറിയിട്ട് രാഷ്ട്രീയം സംശുദ്ധമാകണം. അതായത്, നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട പണം വരുന്നില്ല, നമ്മുടെ മദ്യപാന്മാർ മദ്യപാനം നിർത്തുന്നുമില്ല എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു നയം എന്തിനാ കൊണ്ടുവരുന്നത്? അതാണ് എന്റെ ചോദ്യം. ജോൺസൺ ഇടയാറമ്മുള, മദ്യനിരോധനം, മദ്യവർജനം എന്നുള്ള മൗലികവാദം രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറിയതോടെ ഈ മദ്യവർജനം മദ്യനിരോധനം എന്നുള്ളതിൻ്റെ മെറിറ്റിൽ നിന്ന് മാറി കെട്ടുപൊട്ടിയ പട്ടം പോലെ ഈ നയം ഇപ്പോൾ ആകാശത്തു കൂടി കിടന്ന് പറക്കുകയാണോ? ഒരു പരിധിവരെ പറക്കുകയാണ്. ഈ 31st അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന് മദ്യത്തിലൂടെ കിട്ടിയ സർക്കാരിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എക്സ്ചക്കറിൽ കിട്ടിയത് 7511 കോടി രൂപയാണ്. 3800 7511 കോടി രൂപയാണ് സർക്കാരിൻ്റെ. ഞാൻ 2012-13 കണക്കാണ് പറഞ്ഞത്. 2012-13 7240 കോടി 89 ലക്ഷം വെബ്സൈറ്റിലുണ്ട്. 7511 കോടി രൂപ
സർക്കാരിന് എക്സ്ചക്കറിലൂടെ കിട്ടുമ്പോൾ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 16,864,74,00,000 രൂപയുടെ മദ്യം സർക്കാർ വിതരണം ചെയ്യുമ്പോഴാണ് ഇത്രയും സർക്കാരിന് കിട്ടുന്നത്. ഇത് ഔദ്യോഗികമായ കണക്കുകളാണ്. പക്ഷേ ഔദ്യോഗികമല്ല, നമുക്കറിയാം സെക്കൻഡ്സ് തേർഡ്സ് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നത്, അതുപോലെ തന്നെ ഈ പറയുന്ന CST കാൻറ്റീൻ സപ്ലൈസ്, അതുപോലെ തന്നെ വ്യാജന, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് ഒരു പഠനം നടത്തിയപ്പോൾ 26,218 കോടി രൂപയുടെ മദ്യമാണ് ഒരു വർഷം മലയാളി കുടിക്കുന്നത്. താങ്കൾ പറഞ്ഞു വരുന്നത് 400,000 കോടി രൂപ മലയാളിയുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നു, തീർച്ചയായിട്ടും പോകുന്നുണ്ട്. 7,500 രൂപ കിട്ടുന്നു എന്ന് പറയുന്നു. 15,800 കോടി രൂപ വിവിധ വകുപ്പുകളിലൂടെ മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങൾക്ക് വേണ്ടി കേരള സർക്കാരിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ബിവറേജുകളിൽ വിൽക്കുന്നത് എല്ലാം സെക്കൻഡ്സ് മദ്യങ്ങളാണ്. സെക്കൻഡ്സ് സുഹൃത്തിന് അറിയാൻ പറ്റത്തില്ല. ബാറുകൾ വയ്ക്കുന്നത് സെക്കൻഡ്സ് അല്ല, അതുകൊണ്ടാണ് ഈ ബാറിൽ ഇന്നും ജനം ഇടിച്ചു കയറുന്നത്. കാര്യം ഒരു മനുഷ്യൻ ആവശ്യപ്പെട്ട് ചെല്ലുന്ന ഒരു സാധനം ബിവറേജിലില്ല. മലയാളികൾ മദ്യപിക്കുന്ന കണക്ക് പറയുമ്പോൾ ഇപ്പോൾ ടൂറിസം മേഖലയിൽ IT മേഖലകളിൽ വിദേശത്ത് നാളെ എത്തുന്നില്ല, അന്യ സംസ്ഥാനങ്ങളിൽ നാളെ വരുന്നില്ല. അപ്പോൾ ഇവർ വരുന്നുണ്ടെങ്കിൽ അവർ കുടിക്കുന്നുണ്ട്, അവർ കുടിക്കുന്നതിന് കണക്കില്ലേ? ഈ IT മേഖലകളിലോ ടൂറിസം മേഖലകളിലോ എത്താത്ത അവർ കുടിക്കണ മദ്യത്തിന്റെ അളവല്ലേ സത്യത്തിൽ കുറഞ്ഞിട്ടുള്ളത്? കേരളത്തിലെ ആളോഹരി മദ്യപാനം ഇത്രയും പെരുപ്പിച്ച് കാണിക്കുന്നതാണോ? തീർച്ചയായിട്ടും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെങ്കിൽ മദ്യപാനികൾ കുടിച്ചോട്ടെ, മലയാളികൾ കുടിച്ചോട്ടെ, സർക്കാർ നന്നായി പ്രവർത്തിച്ചാൽ മതി. മദ്യപിക്കുന്നവരല്ലാത്തവർ അവർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടി മദ്യപാനികൾ മദ്യപിച്ചോട്ടെ എന്നൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി പറഞ്ഞ മദ്യ നയം എന്താണെന്ന് വെച്ചാൽ 0% പൂർണ്ണമായ മദ്യ നിരോധനം. ഇതൊരിക്കലും നടപ്പാകില്ല എന്ന് തന്നെ ഇവിടെ നിൽക്കുന്ന KTDC പ്രതിനിധി തന്നെ പറയുന്നുണ്ട്. അത് നടപ്പാവില്ല എന്നറിയാവുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ കോലാഹലങ്ങൾ മുഴുവൻ എന്നാണോ? അതെ, ഞാൻ മദ്യം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അതൊരു പേഴ്സണൽ ആയിട്ടുള്ള തീരുമാനമാണ്. പൂർണ്ണമായിട്ടും ഉള്ള ഒരു നിരോധനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഖജനാവ് നിറയാൻ വേണ്ടി മലയാളി വെള്ളമടിക്കണമെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ഒരു സുന്ദരമായ ഒരു സ്വപ്നം മാത്രമാണ് മദ്യ നിരോധനം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് തൊട്ട് കുടിക്കുന്നില്ല എന്നുള്ളത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. ഫോറിനേഴ്സ് മദ്യം കൺസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പറ്റൈസർ ആയിട്ടാണ്. അപ്പം ഇവിടെ നിന്ന് വെച്ച് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫുള്ള് ഇത്ര നേരം കൊണ്ട് തീർക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പം വെസ്റ്റേൺ കൺട്രീസിലെ അങ്ങനത്തെ നല്ല ചില കൾച്ചറുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അമിത ഉപഭോഗമാണ് പ്രശ്നം. അതെ, ഇപ്പോൾ ഏറ്റവും കർക്കശമായ നിയമങ്ങളുള്ള ചൈനയിൽ നമ്മൾ പോയാൽ അവിടുത്തെ ലോക്കൽ ചാരായം ഉൾപ്പെടെയുള്ള മദ്യങ്ങൾ കവറിനകത്ത് ഇങ്ങനെ അടച്ച് സാധാരണ കടകളിലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആ രാജ്യത്തിന് അവിടുത്തെ ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്നു എന്ന് വെച്ചിട്ട് ആ രാജ്യത്തിന് യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം അവിടെ അതിനകത്ത് യാതൊരു ആൾക്കാരെ റോഡിൽ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വയലൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് വേണ്ടത് ഇവിടെ കർക്കശമായ നിയമങ്ങളുണ്ട്, കുടിക്കണമെന്നുള്ള കുടിച്ചോട്ടെ. ആദ്യം കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് ഇവിടുത്തെ കേരള സർക്കാരാണ്. കാരണം വ്യക്തമായൊരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഗവൺമെന്റ് അവരെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല? മദ്യ നയം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു വർഷത്തിനകം കടന്നു വരാൻ പോകുന്ന ആസന്നമായിട്ടുള്ള തിരഞ്ഞെടുപ്പും അതിലെ വിജയവുമാണോ എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. ശ്രീ വിജയൻ തോമസ്, വിനോദസഞ്ചാര മേഖലയിൽ ഇപ്പോൾ ഒരു സീസണിന്റെ ഓപ്പണിംഗ് ആണ്, പീക്കിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഡ്രൈ ഡേ ആണെന്ന് കണ്ടിട്ട് പേടിച്ച് ജീവനും കൊണ്ട് തിരിച്ചു പോകുന്നത് പോലെയാണ്. ഇവിടെ 720 ബാറുകൾ അടയ്ക്കാൻ സർക്കാർ ശ്രമിക്കുകയും 418 അതിൽ തന്നെ 4-സ്റ്റാറുകൾ ഇപ്പോൾ ഒന്നൊന്നായി കയ്യിൽ നിന്ന് പൊക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. 3 ലിറ്റർ മദ്യം ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയും. 2 ലിറ്റർ വിദേശ നിർമ്മിത വിദേശ മദ്യം എയർപോർട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാൻ കഴിയും. വൈൻ ബിയർ തുടങ്ങിയ പാർലറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഈ ടൂർ ഓപ്പറേറ്റർമാർക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയാത്തതാണ്? അതോ BBC രണ്ടാമത്തെ ഹെഡ്ലൈനിൽ ഇടം പിടിച്ച പോലെ കേരള ഡ്രൈ സ്റ്റേറ്റ് ആയി കഴിഞ്ഞു എന്നുള്ള ആ പ്രൊപ്പഗൻഡയാണ് അവരെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ രോഗങ്ങളെ പറ്റിയും അതുപോലെ തന്നെ മറ്റ് മാലിന്യ പ്രശ്നങ്ങളെ പറ്റിയുള്ള പ്രൊപ്പഗൻഡയാണ് നമുക്ക് ഇതിനു മുൻപ് ടൂറിസത്തെ ബാധിച്ചത്. അതുപോലെ തന്നെ ഇതൊരു വലിയ പ്രൊപ്പഗൻഡയായിട്ട് എല്ലാവരും പ്രചരിപ്പിക്കുന്നു. ഈ ഗവൺമെന്റിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു വരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ ഉച്ചത്തിൽ പ്രതികരിക്കുന്നില്ല? നിയമസഭാ സമ്മേളനത്തിൽ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ നിലപാട് ഓരോ ദിവസം അയഞ്ഞയഞ്ഞു വരികയാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾ ചെറുപ്പക്കാരെ ബാധിക്കുന്നത്? ഡോക്ടർ മേരി ജോർജ്, സർക്കാർ ഒരു നിർണായക വെല്ലുവിളി നേരിടുന്ന സമയമാണ്. ഒന്ന്, ഒരു ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ പ്രഖ്യാപിച്ച ഒരു നയം, അതിനെ ബാർ ഉടമകൾ കോടതിയിൽ ഒന്നൊന്നായി ചോദ്യം ചെയ്യുകയാണ്. 2, ഈ മേഖലയിൽ നിന്നുള്ള സമ്മർദ്ദം. ഈ മേഖല എന്ന് ഞാൻ പറയുന്നത് ടൂറിസം, ഇൻഡസ്ട്രീസ്, ഈവൻ ലിക്കർ ലോബി നമ്മൾ വിളിക്കുന്നെങ്കിൽ ലിക്കർ ലോബി, ഇവരിൽ നിന്നുള്ള സമ്മർദ്ദം. ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്ക് നയം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഉറച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് വേണ്ടത്. പക്ഷെ അതെടുക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് പ്രായോഗികതയുടെ പേരിലും ആദർശത്തിൻ്റെ പേരിലും ഗ്രൂപ്പിൻ്റെ പേരിലുമൊക്കെ ഒരു സ്ഥിരതയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സംശയം തോന്നാം, കോടതിയിലെ തള്ളിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതായത് ഇത് നടപ്പാക്കണം എന്ന ഉദ്ദേശശുദ്ധിയോടെ കൊണ്ടുവന്നതാണോ എന്ന് എനിക്കും സംശയമുണ്ട്. കാരണം ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നു, ആ അജണ്ട നടപ്പാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ പ്രതിപക്ഷവും മറ്റെല്ലാവരും കൂടി ചേർന്ന് അത് തോൽപ്പിച്ചു. ഇപ്പോൾ ഈ 2024 അത് പൂർണ്ണ നിരോധനം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞല്ലോ. 2024 ഏത് ഗവൺമെൻറ് ആയിരിക്കും, ആര് മുഖ്യമന്ത്രി ആയിരിക്കും, ആർക്കറിയാം? അത് അടുത്ത മന്ത്രിസഭ ആരുടേതായിരിക്കും എന്ന് കരുതി ഒരു ഗവൺമെന്റിന്റെ നിലപാടെടുക്കാതിരിക്കാൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യത്തിൽ 6 മാസം ഉറച്ചു നിന്നിട്ട് വേണം ബാക്കി 9.5 വർഷം കൊണ്ട് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കാൻ. നടത്തുന്ന മാറ്റങ്ങൾ ഒരിക്കലും ഒരു പിന്നോന്ന് പിൻവലിക്കുന്നതായിട്ട് കാണാൻ പാടില്ല. ഒരു ഡെമോക്രസിയിൽ ഇതൊക്കെ ഡിസ്കഷന് ശേഷം മാത്രം എടുക്കേണ്ട തീരുമാനങ്ങളാണ്. നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം, അതായത് 1 അടി മുൻപോട്ട് വെച്ച് 2 അടി പിൻപോട്ട് വെക്കാനല്ല ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കേണ്ടത്, അടിവെച്ചടിവെച്ച് മുമ്പോട്ട് പോകാനാണ്. ജോൺസൺ ആറന്മുള, ഡി അഡിക്ഷൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിനൊരു ശാസ്ത്രീയ സമീപനമുണ്ട്. ഒരിക്കൽ പോലും അത് വൈകാരികമോ രാഷ്ട്രീയമോ ആയി പോകരുത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ലഹരിമുക്തമാക്കണം എന്ന് ഉറച്ച വിശ്വാസമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് എന്തുകൊണ്ട് ആൾക്കാർ ഇത്രമാത്രം ലഹരിയിൽ ഇവിടെ അടിമയാകുന്നു എന്നതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണ്ടേ തുടങ്ങാൻ? ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ നമ്മൾ ധരിക്കുന്നത് എല്ലായിടത്തും മദ്യഭോഗം കൂടുന്നു എന്നാണ്, തെറ്റാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ നമ്മുടെ റീജിയനും ആഫ്രിക്കൻ റീജിയനും മാത്രമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പുകയിലയുടെ ഉപഭോഗം എന്തുകൊണ്ട് കുറഞ്ഞു? ലെജിസ്ലേഷനും അതുപോലെ തന്നെ ബോധവൽക്കരണവും ഒരുമിച്ച് പോയപ്പോഴാണ്. അതെ, അത്തരമൊരു സമീപനം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും പങ്കാളിത്തം വേണം. ആകെ എക്സൈസും അല്ലെങ്കിൽ ഫൈനാൻസോ രണ്ട് അല്ലെങ്കിൽ ടാക്സസ് ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്ന് ഇങ്ങനൊരു നയം പ്രഖ്യാപിക്കാൻ ഒക്കുമോ, തീരുമാനിക്കാൻ ഒക്കുമോ? അവിടെയാണ് ഇതിന്റെ അപാകത. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. തീരുമാനങ്ങൾ എടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് നടപ്പാക്കാനുള്ള ആർജവം കൂടി വേണം. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാട്ടുകയും ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ അവരെ വിശ്വസിക്കില്ല. നേർക്കർ അവസാനിക്കുന്നു, അടുത്ത ആഴ്ച വീണ്ടും. നമസ്കാരം.